ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബി ബി ബഡീസ് ബ്ലോഗ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ അൺബോക്സിംഗ് ആണ്. അതെന്താ സാധനം എന്ന് തമ്മിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ആമസോണിൽ നിന്നൊരു സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്തിരുന്നു, റെഡ്മിയുടെ നോട്ട് 10 പ്രോ എന്ന് പറയുന്ന മോഡലിലെ സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ കവറൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഐറ്റം ഈ കവറങ്ങ് മാറ്റി വയ്ക്കുക. ഇത് വീണ്ടും ഒരു ബോക്സ് കൂടെ ഉണ്ട് ആമസോണിൻ്റെ തന്നെ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്. ജസ്റ്റ് ഈ ആമസോണിൻ്റെ പാക്കേജ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, റെഡ്മി നോട്ട് 10 പ്രോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണ്, റെഡ്മി നോട്ട് 10 പ്രോ. സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 128 MAH ഡോട്ട് ഡിസ്പ്ലേ വിത്ത് HDR10 സപ്പോർട്ട് ഉണ്ട്. ക്വാൽകം സ്നാപ്ഡ്രാഗൺ 732G ആണ്. 64 MP ക്യാമറ AR20 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ഈ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. കാരണം ഈ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര കൊതിയായിട്ടിരിക്കുകയാണ്. ഡിസൈനഡ് ബൈ റെഡ്മി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണല്ലോ നോക്കട്ടെ. ഇവിടെ ഒരു സിം ഇജക്ടർ പിന്ന് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഒരു ചെറിയ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കേസ് വരുന്നുണ്ട് നമ്മുടെ മൊബൈലിന് വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാട്ടോ, സിലിക്കോൺ കേസാണ്. അവിടെ അത്യാവശ്യം ക്വാളിറ്റി, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമുക്കിത് എന്തായാലും അത് അങ്ങോട്ട്, ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് വരാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി കേസിനകത്ത് ബാലൻസ് എന്തുണ്ടെന്ന് നോക്കാം. ഇതൊരു പേപ്പർ വരുന്നുണ്ട്, പിന്നെ ചാർജർ വരുന്നുണ്ട്, ഇതിൻ്റെ USB കേബിളും വരുന്നുണ്ട്, ഒരു കണക്ടറും വരുന്നുണ്ട്. സാധനമാണ്, നമുക്ക് കേബിൾ നോക്കാം. അതെ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ്. Type-C കേബിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി എന്തായാലും ഇതെല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ട് ഫോണിലേക്ക് പോകാം. ജസ്റ്റ് ഈ കവറൊന്ന്, കവർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അടിപൊളി, നല്ല പ്രീമിയം ക്വാളിറ്റി ഡിസൈൻ കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ക്യാമറ മൊഡ്യൂളൊക്കെ നല്ല രസമുണ്ട്. കുറച്ചൊന്ന് തള്ളി നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് അത്. പുറകുന്ന് നല്ല അടിപൊളി ഡിസൈൻ. ഈ സ്റ്റിക്കർ കൂടെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. ജസ്റ്റ് പതുക്കെ ഒന്ന് കണ്ടില്ലേ, നല്ലൊരു അടിപൊളി. ഇത് ഗ്ലാസ്സാണെന്ന് തോന്നുന്നു, പുറകു വശത്ത് ഗ്ലാസിൻ്റെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. നല്ലൊരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഈ കളറും നല്ലൊരു അടിപൊളി കളറാണ്. നമുക്കെന്തായാലും ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ റെഡ്മി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നുമാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ലൈറ്റ്, അതിന് ശേഷമുള്ള ക്യാമറ മൊഡ്യൂളും രണ്ട് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുവരെ ഒരു സ്മാർട്ട് ഫോണിലും ഞാൻ ഇങ്ങനൊരു ഡിസൈൻ കണ്ടിട്ടില്ല. നമ്മുടെ ഫോൺ ഇവിടെ ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഒരു റെഡ്മിയുടെ ഫോൺ ഞാൻ റിവ്യൂ ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ റെഡ്മി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. 120Hz AMOLED ഡോട്ട് ഡിസ്പ്ലേ വിത്ത് HDR10 സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിനുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു, നല്ല അന്യായ ക്വാളിറ്റിയാണ്.
നെറ്റ്ഫ്ലിക്സും യൂട്യൂബൊക്കെ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നല്ല 4K ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഫസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കാം. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇതിൽ പ്ലേ ചെയ്ത് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കാം. സ്റ്റീരിയോ സ്പീക്കർ ആണെന്നറിയാം, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു കിഡിലെ ഒരു ഫ്രൂട്ട് സർവത്ത് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഏത് സ്ഥലമെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം ഒരുപാട് ലൗഡായിട്ട് ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നില്ല, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഇത് എന്ന് വരുന്ന ഔട്ട് എന്ന് പറയുന്നത്. ഇത് ചില ഫോണുകളിൽ നമുക്ക് കേൾക്കാം, അതായത് ഒരുപാട് ലൗഡാക്കിയിട്ട് ഒരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, അത് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല. നോർമലി സൗണ്ട് ലൗഡാണ്, എന്നാൽ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാതെ നല്ല പ്യുർ ക്വാളിറ്റിയിൽ ഒരു സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ക്വാളിറ്റി നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ഫാസ്റ്റാണ്. 120 ഹെഡ്സ് ആണ് റിഫ്രഷ് റേറ്റ്. നമുക്കിത് സ്റ്റാൻഡേർഡ് 60 ഹെഡ്സിലോട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യം അനുസരണം നമുക്കത് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്വാൾകം സ്നാപ് ഡ്രാഗൺ 732G എയ്റ്റ് ഹൈ പെർഫോമൻസ് പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ പറയാ വേണ്ട, അന്യായ പെർഫോമൻസ് ആയിരിക്കും. നമുക്കിനി ഇതിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. അതെ, ഡെഡിക്കേറ്റഡ് സിം ട്രേ തന്നെയാണ്. ഒരേ സമയത്തിൽ രണ്ട് സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും നമുക്കിതിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ രണ്ട് വശത്തായിട്ട് രണ്ട് സ്പീക്കർ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ്, അതുകൊണ്ട് തന്നെ നല്ല മികച്ച ക്വാളിറ്റിയാണ് സ്പീക്കറിന് കിട്ടുന്നത് നമുക്ക്. MB മാക്രോ സെൻസർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള മാക്രോ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. കൂടാതെ തന്നെ 8 MB ഒരു വൈഡ് സെൻസറും 64 MB ഒരു നോർമൽ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഫോട്ടോസ് ഇതിൽ നിന്ന് എടുക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ നൈറ്റ് മോഡ് ഒരുപാടൊന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലുള്ളൊരു നൈറ്റ് മോഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലൈറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആണ് ലോ ലൈറ്റിൽ നമുക്ക് തരുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സ്, ക്യാമറയിലെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് പുതിയ അറിവാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് റെഡ്മി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പാനോരമയിലെ എല്ലാത്തിലുണ്ട്, അത് ഡോക്യുമെൻറ്റ്സ് ആയാലും വ്ലോഗ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വീഡിയോ, എ എൽ വാട്ടർമാർക്ക്, ലോങ് എക്സ്പോസർ, പിന്നെ ക്ലോണ്, പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോർട്രേറ്റ് മോഡുണ്ട്. ഫ്രണ്ട് ക്യാമറ ഇവിടെ ഒരു പഞ്ച് ഹോളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. ഒരുപക്ഷെ വാട്ടർ ടോപ്പ് നോച്ച് പോലൊരു ഒരു ക്യാമറയാണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി തന്നെ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോഴും നമുക്കൊരു സിനിമ കാണുമ്പോഴൊക്കെ. പക്ഷേ ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൽ 30 FPS നമുക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ 4K ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെനിക്കൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ, വളരെ ചെറിയൊരു പോരായ്മ. കാരണം ഇതിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും വ്ളോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു ഫോണൊക്കെ വരുമ്പോൾ എന്ന് പറയുന്നത് നമുക്കൊരു 4K അത്യാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. പക്ഷേ ഇതൊട്ടും മോശമെന്ന് പറയുന്നില്ല, വേറെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാക്ക് മൂവിങ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് അതായത് മൂവബിളായിട്ടുള്ള ഒബ്ജക്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ മാക്രോ, അത് പറയേണ്ട കാര്യമില്ല, നല്ലൊരു അടിപൊളി മാക്രോ ഫോട്ടോസ് അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് മൂവി ഫ്രെയിമിംഗ് ഉണ്ട്, നമുക്ക് മൂവി സൈസിൽ ഫ്രെയിം നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാം. നമ്മൾ സെപ്പറേറ്റ് മൂവി ഫ്രെയിമിംഗ് കൊടുക്കേണ്ട കാര്യമില്ല.
പിന്നെ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. 720p 1080p 30 FPS 1080p 60 FPS പിന്നെ 4K 30 FPS നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 33 വാട്ടിൻ്റെ ഒരു കണക്ടറും പിന്നെ ഒരു USB കേബിളും നമുക്ക് ബോക്സിനൊപ്പം ലഭിക്കുന്നുണ്ട്. ഫോണിൽ 33 വാട്ടിൻ്റെ സപ്പോർട്ടുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോണ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് അറിയാവുന്നതും ഞാൻ അറിഞ്ഞതും വെച്ചിട്ട് ഏകദേശം കാര്യങ്ങൾ വെച്ച് ഞാൻ ഈ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കുറവുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഇതെൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് ആണ്, ഒരു മൊബൈൽ ഫോണ്. അപ്പോൾ ഏകദേശം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഭാഗങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരിക കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.